പേടിയായിട്ട് കിടക്കാൻ പോലും പാടില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥ ഇപ്പം. ആന മാത്രമല്ല, പന്നി, മറ്റുള്ള മൃഗങ്ങൾ എല്ലാം കൊണ്ടും ഒരു രക്ഷയില്ല. ഇത് വിൽക്കാനാണെങ്കിൽ ആരും ഇത് വാങ്ങാൻ വരില്ല. വാച്ചറ് വെച്ചിട്ടുണ്ട്. പകല ആ വാച്ചറ് വന്നിട്ട് ഒരു വാക്കത്തെയും കൊണ്ട് തോണ്ടി തോണ്ടി ഇതിലേക്ക് പോകുന്നതാണ്. ഞങ്ങൾ തിണ്ണയ്ക്ക് നിൽക്കുന്ന ഓടി വന്ന് മുറ്റത്തേക്ക് കയറാൻ തുടങ്ങി ആന. വന്യമൃഗശല്യം ഏറ്റവും രൂക്ഷമായ പ്രദേശങ്ങളിലൊന്നാണ് കോതമംഗലം താലൂക്കിലെ കോട്ടപ്പടി പഞ്ചായത്ത്. നാടും വീടും ഉപേക്ഷിച്ച് ഇവിടുത്തെ താമസക്കാർ തലം വിടുകയാണ്. ജീവനിൽ ഭയന്നാണ് ഇവിടെ നിന്നുമുള്ള കൂട്ടപ്പാലായനം. സുരക്ഷിതമായ താമസസൗകര്യം വേണമെന്നാണ് നാട്ടുകാരിൽ ഏറെ പേരുടെയും ആവശ്യം. വർഷങ്ങളായി ഇക്കാര്യത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ട അധികൃതരെയും സർക്കാരിനെയും എല്ലാം ഇവിടുത്തുകാർ സമീപിക്കുന്നു. യാതൊരു നടപടികളും ഇല്ലെന്നാണ് അവർ മറുനാടനുമായി പങ്കിട്ട വിവരം. ജീവനിൽ ഭയന്നാണ് തങ്ങളിലേറെയും ഇവിടെ കഴിയുന്നത്. അടുത്ത ഒരു ദിവസം പുലരുമ്പോൾ ഒരു ദുരന്ത വാർത്ത കേട്ടാണോ തങ്ങൾ ഉണരുക എന്നുള്ള ആശങ്ക ഇവർ പങ്കുവയ്ക്കുന്നു. രാപകലന്യെ കാട്ടാനക്കൂട്ടം ഇവിടെ വിഹരിക്കുന്നു. കാട്ടുപന്നികളുടെയും കുരങ്ങുകളുടെയും ആക്രമണം പുറമെ ഒരു കാന്താരി നട്ടാൽ പോലും തങ്ങൾക്ക് അനുഭവമില്ലെന്നാണ് ഇവിടുത്തെ കർഷകർ പറയുന്നത്. എന്തായാലും ഇവിടെ നിൽക്കുന്ന ഭീതിജനകമായ ഒരു അന്തരീക്ഷം പ്രേക്ഷകരെ നേരിട്ടറിയിക്കുന്നതിനാണ് മറുനാടൻ ഇവിടെ എത്തിയത്. നാട്ടുകാരുടെ വാക്കുകളിലേക്ക്. എൻ്റെ പേര് ഷിജി. ആനശല്യമുണ്ട്, ഫെൻസിങ് ഉണ്ടെങ്കിലും അതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ പ്രയോജനമൊന്നുമില്ല. ഇവിടുന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഞങ്ങൾക്ക് മൂന്ന് വീട്ടുകാർക്കും പോകാൻ വേറെ ഒരു ഇടമില്ല. ഞങ്ങൾക്ക് ഈ സ്ഥലം എവിടെന്ന വിൽക്കാനായിട്ട് മേടിക്കാൻ ആരും വരാനുമില്ല. ഞങ്ങൾക്കിത് വേറെ എവിടെന്നെങ്കിലും വാങ്ങാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ലല്ലോ. ഇത് വിറ്റ് കിട്ടുന്നതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് വേറെ വാങ്ങാൻ പറ്റുള്ളൂ. ഇത് വിൽക്കാനാണെങ്കിൽ ആരും ഇത് വാങ്ങാൻ വരില്ല. ഈ വാനശല്യം ഉള്ളിടത്തേക്ക് ആരാ വാങ്ങാൻ വരുന്നത്? കൃഷിയുണ്ട് വീടുകളിൽ. നമ്മൾ എന്തെങ്കിലും നട്ട് വളർത്താമെന്ന് വെച്ചാൽ വർഷങ്ങളായി, ഒരു അഞ്ചാറ് വർഷങ്ങളായിട്ട് ഞാൻ വീടുകളിൽ ഒന്നും തന്നെ ഒരു പച്ചമുളക് പോലും നട്ടാൽ പോലും കിട്ടാത്തൊരവസ്ഥയാണ്. കാരണം ആനയും പന്നി എല്ലാമായിട്ട് ഒന്നും തന്നെ നമുക്ക് കിട്ടാറില്ല. കാരണം ഒക്കെ ശല്യമാണല്ലോ. അത് തന്നെ ചുമ്മാ പറമ്പ് ഇങ്ങനെ കിടക്കുവാണ്. എൻ്റെ വീട് വനത്തിൻ്റെ അരുവാണ്. അതുകൊണ്ട് ആന മുഴുവൻ കോർപ്പറേഷൻ്റെ താഴെയാണ്. അതുകൊണ്ട് എല്ലാം നശിപ്പിച്ചിട്ടേക്കാണ്. എനിക്കിവിടെ ഇരിക്കാൻ കിടക്കാൻ യാതൊരു നിവൃത്തിയില്ല. പേടിയായിട്ട് കിടക്കാൻ പോലും പാടില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥ ഇപ്പം. പിന്നെ ആന കളയാത്ത സാധനങ്ങളൊന്നുമില്ല. ഒന്നും കൃഷി ചെയ്യാൻ ഒന്നിനും നിവൃത്തിയില്ലാതെയായിട്ടുണ്ട്. ജീവിക്കാൻ തന്നെ നിവൃത്തിയില്ല. കൃഷിയോ ഒന്നും എല്ലാം നശിപ്പിച്ചിട്ടേക്ക. ഒന്നുമില്ല ഇനി കളയാൻ. വീട് മാത്രം അങ്ങനെ ഇരിക്കണമെന്ന് പറയാം. അതിലേക്ക് മരം മറത്തിടുകയാണ്. ഭയപ്പാടുണ്ട് സാറ് ഇവിടെ കേട്ടിട്ട്. ഇവിടെ കഴിയാൻ ഇപ്പം തന്നെ ഇരിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാ. ഭയങ്കര പേടിയാ. ഞങ്ങൾ രണ്ട് കാരണന്മാരാണ് ഇവിടെ ഇരിക്കണത്. പിള്ളേരൊക്കെ വേറെ ഇവിടെ ഇല്ല. പിള്ളേര് ഇപ്പണ്ടോന്ന് പറയും. അങ്ങോട്ട് പോയേക്കണ പിള്ളേര്. ഉപജീവിതം കൃഷിയാണ് ഞങ്ങളുടെ. താമസിക്കാൻ ഒരു രക്ഷയില്ല. ഇവിടെ വന്നതിൻ്റെ അരുവായതുകൊണ്ട് കക്കൂസും എല്ലാം കളഞ്ഞ്, നടക്കലും കളഞ്ഞ്, ആന എൻ്റെ കുടിക്കാത്തുള്ളതെല്ലാം നശിപ്പിച്ച്, തെങ്ങും എല്ലാം നശിപ്പിച്ചിട്ട്, അടയ്ക്കാൻ വരും എല്ലാം നശിപ്പിച്ചിട്ട്, അവിടെ ജീവിക്കാൻ ഒരു രക്ഷയില്ല. നാലര അഞ്ച് മണിയാകുമ്പോൾ ആന വരും. അവിടെ അവിടെ കോട്ടസിൽ ഒരു മനുഷ്യൻ താമസിക്കുന്നുമില്ല. നമ്മളെ വിളിക്കുമ്പോൾ വരും. അവർ വിളിച്ചിട്ട് വന്നിട്ട് ഓടിച്ചിട്ട് പോവുകയും ചെയ്യും. അങ്ങനെയാണ്, ഒരു രക്ഷയില്ല വീട് ഇവിടെ താമസിക്കാൻ. എൻ്റെ പേര് മോഹൻ. ഇപ്പോൾ ആനശല്യം കാരണം ഇപ്പോൾ ഇവിടെ താമസിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത ഒരു അവസ്ഥയായിട്ടുണ്ട്. ഞങ്ങൾ പല പ്രാവശ്യം ഫോറസ്റ്റുകാരുടെ അടുത്തും ഈ കോടനാടിലൊക്കെ പോയി പല സമരങ്ങളും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെങ്കിൽ യാതൊരു രക്ഷയില്ല. ആന കാരണം കൊണ്ട് ഇവിടെ ഇരിക്കപ്പുറതിയില്ല, കിടക്കപ്പുറതിയില്ല. ആന വന്നാൽ കറണ്ടും ഇല്ല, ലൈനിലേക്ക് മരം മറിച്ചിട്ട് കറണ്ടില്ലാത്ത അവസ്ഥ. കറണ്ടില്ലാത്തപ്പോൾ വിളക്ക് കത്തിച്ച് വെച്ച് ഈ ഇറത്ത് കുത്തിയിരിക്കില്ല മാത്രമാണ് ഞങ്ങളുടെ പണി. അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ല. ഫോറസ്റ്റുകാരെ ഞങ്ങൾ വിളിക്കും. വിളിക്കുമ്പോൾ അവരൊന്ന് വരും. വരുമ്പോൾ അവരുടെ വണ്ടിയുടെ വെട്ടോ സൗണ്ടോ കേട്ട് കഴിയുമ്പോൾ ആന അങ്ങോട്ട് മാറി നിൽക്കും. അവർ ഇച്ചിരി നേരം ലൈറ്റൊക്കെ അടിച്ചേച്ച് അവരങ്ങ് തിരിച്ചു പോകും. ആന വീണ്ടും വന്ന് വീണ്ടും കയറും. പിന്നെ ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആന മാത്രമല്ല, പന്നി, മറ്റുള്ള മൃഗങ്ങൾ എല്ലാം കൊണ്ടും ഒരു രക്ഷയില്ല. ഈ വനത്തിൻ്റെ സൈഡിൽ കിടക്കുന്നവർ പിന്നെ എന്ത് ചെയ്യും? ഈ മേഖലയിലെന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥലം വേറെ മേടിച്ച് അവർ കെട്ടിടമൊക്കെ വെച്ച് പോകുന്ന അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മേടിക്കാനൊന്നും വൃത്തിയില്ല.
ഞങ്ങൾക്ക് വേറെ എങ്കിലും പോകാനൊന്നും വൃത്തിയില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞങ്ങൾക്ക്. ഞങ്ങളെ സംബന്ധിച്ച് വനമേഖലയിൽ വനത്തിലെ പണിക്കും പോകും, തൂമ്പപ്പണിക്കും കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആളുകളാണ് ഞങ്ങൾ. അല്ലാതെ ഞങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും സാമ്പത്തികമായിട്ടോ ഈ ഒരു അവനവൻ്റെ പറമ്പിൽ പോലും ഒരു കൃഷിയോ എന്തെങ്കിലും ഒരു മൂട് കപ്പയോ ഒരു വാഴയോ വയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അല്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ ഒരു മാർഗ്ഗമില്ല. ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്യുന്നില്ല. ഇവിടെ ഒരു എർത്ത് കമ്പി എന്നും പറഞ്ഞ് വലിച്ചിട്ടുണ്ട്. അതിൽ എർത്തും ഇല്ല, ആ ലൈനും ഇല്ല, ഒന്നുമില്ല. അത് ഉണ്ടെങ്കിൽ തന്നെ ചുമ്മാ ഒരു വാച്ചറ് വെച്ചിട്ടുണ്ട്. പകൽ ആ വാച്ചറ് വന്നിട്ട് ഒരു വാക്കത്തെയും കൊണ്ട് തോണ്ടി തോണ്ടി ഇതിലേക്ക് പോകുന്നതാണ്. ആന രാത്രിയിൽ വന്ന് അതിലേക്ക് മരം മറിച്ചിടും, അത് കമ്പി ഒന്ന് കെട്ടുകയോ പൊട്ടുകയോ ആ പുള്ളി ഒന്ന് കുഴിച്ചിടുകയോ ഒക്കെ ചെയ്യും, അങ്ങനെയൊക്കെ പോകും. അത് എർത്തെന്ന് പറഞ്ഞ സാധനം ഇതിൽ നിലവിലില്ല. കുറേ കാലങ്ങളായിട്ട് ഇവിടെ എർത്തില്ല. അവരൊരു പേരിന് മാത്രം ഇങ്ങനെ വരും. രാത്രി ഫോറസ്റ്റുകാരെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ചില പ്രാവശ്യം വരും, അവർ വിളിക്കുമ്പോൾ പറയും ഞങ്ങൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറയും. പിന്നെ വന്നാൽ തന്നെ വന്നാൽ അവരൊന്ന് വന്ന് ലൈറ്റൊക്കെ അടിച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കും. ആന ഇവിടെ മാറിയിട്ടുണ്ടെങ്കിലും ഇവരുടെ വെട്ടം കാണുമ്പോൾ തന്നെ ആന അവിടെ ഒതുങ്ങി നിൽക്കുള്ളൂ. അവരങ്ങ് തിരിച്ചു പോയി കഴിയുമ്പോൾ ആന വീണ്ടും വരും. കിടക്കാനും നിവൃത്തിയില്ല, ഇരിക്കാനും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട്. എൻ്റെ പേര് കാർത്തികായനി. എനിക്ക് 84 വയസ്സ്. പിന്നെ ആന പേടിച്ചെന്ന് പറഞ്ഞ് ഞാൻ തന്നെയുള്ളൂ. എൻ്റെ കൊച്ചുങ്ങൾ പണിക്ക് പോവാം. പിന്നെ രായും പകലും ഒന്നുപോലാണ് ആന. ആന ഒരു ദിവസം സന്ധ്യയായപ്പോൾ എൻ്റെ വീട്ടിൽ കയറി വന്ന് എൻ്റെ മുറ്റത്ത് ഒരു പ്ലാവുണ്ട്, അതേ 2-3 ചക്ക കടന്നു. ആ ചക്കയിട്ട് തിന്നു. ഞങ്ങൾ തിണ്ണയ്ക്ക് നോക്കി നിൽക്കുക, ഞാനും എൻ്റെ മക്കളും കൂടെ തിണ്ണയ്ക്ക് നോക്കി നിന്ന്. ഇത് ഒട്ടും മടിച്ചില്ല. പൊക്കോ പൊക്കോന്ന് എൻ്റെ മോൻ കൈകൊണ്ട് കാണിച്ച് ഇങ്ങനെ ചക്കയിട്ട് തിന്നേച്ച് ഇങ്ങോട്ട് നോക്കിയപ്പോൾ അപ്പോൾ 2 വാഴയും 1-5 കട കപ്പയും എൻ്റെ മുറ്റത്തുണ്ട്. എന്നിട്ട് അത് ആ ചക്ക തിന്നേച്ച് വേഗം വന്ന് ആ വാഴ പറിച്ചു, വാഴയും പറിച്ചു, ആ കപ്പയെല്ലാം വലിച്ചു പറിച്ച് തിന്നു. എന്നിട്ട് പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞ് ആ വാശിക്ക് ഓടി വന്ന് ഞങ്ങൾ തിണ്ണയ്ക്ക് നിൽക്കുന്ന ഓടി വന്ന് മുറ്റത്തേക്ക് പെരയ്ക്കകത്തേക്ക് കയറാൻ തുടങ്ങി. മുറ്റത്തേക്ക് കയറാൻ തുടങ്ങി ആന. ഞങ്ങൾ വേഗം കയറി കഥപടച്ചു, പെരയ്ക്കകത്തേക്ക് കയറി കഥപടച്ചു. വേഗം ഇഞ്ഞ് വന്ന് ആ വാഴ തിന്ന് പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞ് കപ്പയും തിന്ന് പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ ദേ എല്ലാം മെമ്പർ നിൽക്കുന്നതിൻ്റെ അടുത്ത് അത്രയും അകലേ ഉള്ളു എൻ്റെ വീടും ആ വാഴയും മുറ്റുമായിട്ട്. എന്നിട്ട് ഓടി ഇഞ്ഞ് വന്നു. എന്നിട്ട് ഞങ്ങൾ വേഗം അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് വേഗം കയറി കഥ വളച്ചു. പിന്നെ സാറുമാരെ വിളിച്ചു. സാറുമാരെ വിളിച്ച് വിളിച്ചിട്ട് തന്നെ അവർ വന്നപ്പോഴത്തേക്ക് ആന തീറ്റയും കഴിഞ്ഞെല്ലാം പോയില്ലേ. ഒരു ചക്ക തിന്നാൻ കിട്ടില്ല, ഒരു കപ്പ തിന്നാൻ കിട്ടില്ല. രാത്രിയിലും പകലും എല്ലാം ഒന്നുപോലെ ആന. ഇന്നലെ എന്നാ നിലവിളിയായിരുന്നു ഈ കരട്ട് കിടന്ന്? ഒരു ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. ഗവർമെൻറ്റും ഞങ്ങളുടെ ഈ സ്ഥലം എടുത്തിട്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും റോഡിലാണ് ഇച്ചിരി സ്ഥലവും ഒരു പെരയും ഉണ്ടാക്കി തന്ന വലിയ ഉപകാരമായി. എൻ്റെ പേര് വേലായുധൻ. ആനശല്യമുള്ള ഒരു ഏരിയയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഈ സംഘം ഇത് ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പോൾ ആനകളുടെ കരത്തിന് മുകളിൽ നിന്ന് കേൾക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ആന ഇവിടെ ഇറങ്ങി വരാവുന്നൊരു അവസ്ഥയാണ്. ജീവിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു വഴിയില്ല, വെട്ടം പോസ്റ്റലൊരു വെട്ടമില്ല, വഴിയില്ല, വെള്ളമില്ല. വെള്ളമാണ് ഞങ്ങൾക്ക് ഏറ്റവും വഴിയാണ് അത്യാവശ്യം വേണ്ടത്. ഒരു രോഗീനൊക്കെ ഉണ്ടായാൽ ആ രോഗീനെ കൊണ്ടുപോകാൻ വരെ ഒരു വഴിയില്ല. പിന്നെ ആന എല്ലാം എപ്പോഴും സന്ധി കഴിഞ്ഞ ആനയുടെ വിളയാട്ടമാണ് ഞങ്ങളുടെ മേഖല. ഒരു പറമ്പിലൊരു സാധനം വയ്ക്കാൻ പോലും നടാൻ പോലും സാധ്യമല്ല. തെങ്ങും തയ്യോ വാഴ എന്തെങ്കിലും ഈ കഴിഞ്ഞ ദിവസം മിഞ്ഞാന്ന് വരെ എൻ്റെ വീട്ടിൽ മുറ്റത്ത് വരെ ആന ഇറങ്ങി വന്ന് വാഴ പറിച്ചു കൊണ്ടുപോയി. അതാണ് ഇവിടുത്തെ ഞങ്ങളുടെ ഒരു അവസ്ഥ. ഇവിടെ നിന്ന് ഇട്ടിട്ട് പോകാമെന്ന് വെച്ചാൽ ഞങ്ങൾ വേറൊരു ഗതി ഇല്ലാത്തതുകൊണ്ട് എല്ലാം സഹിച്ച് ഞങ്ങളിവിടെ കിടക്കുകയാണ്. പല പ്രാവശ്യം ആ മോഹൻചേട്ടൻ പറഞ്ഞ ധർണകളും സംരംഭം വിക്കറ്റിങ്ങും എല്ലാം നമ്മുടെ നടത്തിയെങ്കിലും അതൊന്നും അവർക്ക് അവർ ആ ചെല്ലുന്നു ആ വർത്തമാനം പറയുന്നു പോരുന്നല്ല കഴിഞ്ഞ് വേറെ യാതൊരുവിധ തീരുമാനങ്ങളും മുകളിൽ നിന്നുണ്ടാവാറില്ല അതായത് ഫോറസ്റ്റുകാരുടെ ഭാഗത്തു നിന്ന്. ഞങ്ങളുടെ പ്രധാന ആവശ്യം ഞങ്ങൾ വന്യജീവിയിൽ നിന്ന് സംരക്ഷണം വേണം, പിന്നെ വഴി വെള്ളം, ഞങ്ങൾക്ക് വെളിച്ചം. ഈ മൂന്ന് ഞങ്ങൾക്ക് വളരെ അത്യാവശ്യപ്പെട്ടൊരു കാര്യമാണ്. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആവശ്യം. വെളിച്ചമില്ലാതെ വലിയൊരു ഭീഷണി തന്നെയാണ്. കാരണം കൈകാര്യം എവിടെ കാണാൻ പറ്റുന്നില്ലല്ലോ, അത് വലിയൊരു ഭീഷണി തന്നെയാണ്. ഈ റോഡ് ഈ കുടി ഞാൻ ഇപ്പം നമ്മൾ നിൽക്കുന്ന വീടിൻ്റെ മുറ്റത്തുകൂടെ ഒരു ആനകൾ സഞ്ചരിക്കുന്ന പാതയാണ്. പിന്നെ ഇങ്ങോട്ട് ഒരു വിവാഹം ആരുടെ പിള്ളേർ ഒരു വിവാഹം വരെ നടക്കില്ല. ആനയുള്ള മേഖലയാണെന്ന് പറഞ്ഞ് ഒരു പെൺകൊച്ചിനെ ഇങ്ങോട്ട് വിവാഹം കഴിച്ചു തരാൻ ഒരു മാതാപിതാക്കളും താല്പര്യപ്പെടുന്നില്ല.
അതാണ് ഞങ്ങളുടെ ഒരു അവസ്ഥ. പെൺകുട്ടികളെ പിന്നെ കെട്ടിക്കൊണ്ടുപോകണ കാരണം കുഴപ്പമില്ലാതെ പോട്ടേന്ന് വയ്ക്കാം. പക്ഷേ ഇങ്ങോട്ട് ഞങ്ങൾക്കൊരു പെൺകുച്ചിനെ കൊണ്ടുവന്നെങ്കിൽ അതിനുപോലും ഒരു സാധ്യത ഇല്ലാത്തൊരു മേഖലയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എൻ്റെ പേര് കുഞ്ഞപ്പൻ, കോട്ടപ്പടി പഞ്ചായത്തിൽ മൂന്നാം വാർഡിൽ താമസിക്കുന്ന ആൾ. ഇവിടെ ആനശല്യം ഭയങ്കര ആണ്, ഭയങ്കര ശല്യമാണ്. ഇവിടെ പോർഷന്മാരും കുറവാണ് വരുവ്, അവരും ഒന്ന് വന്ന് പോയി അത്രേ ഉള്ളൂ. പിന്നെ ഒരു ലൈറ്റ് പോയിട്ട് മാസങ്ങളായി, ഒരു മാസമായി ലൈറ്റ് പോയിട്ട്. പറഞ്ഞിട്ട് ഇത് വരട്ടും ലൈറ്റ് വരും ഇട്ടിട്ടില്ല. പിന്നെ ഇതൊക്കെയാണ് പറയാനുള്ള ആനശല്യമാണ്, അല്ലാണ്ട് എന്നാ ചെയ്യണേ. എൻ്റെ പേര് സന്തോഷ്, ഞാൻ കോട്ടപ്പടി പഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പറാണ്. എൻ്റെ പ്രദേശത്ത് കാട്ടാനശല്യം അതിരൂക്ഷമാണ്. ഇപ്പോൾ ഈ അടുത്ത കാലം ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഇപ്പോൾ എൻ്റെ ഈ ഭാഗത്തു നിന്ന് തന്നെ, ഈ പ്രദേശത്ത് നിന്ന് തന്നെ ഒരു 8 കുടുംബക്കാർ മറ്റ് മേഖലകളിലേക്ക് ചേക്കേറി കഴിഞ്ഞു. അപ്പോൾ ഈ വിധത്തിലാണ് പോണമെങ്കിൽ ഇനൊരു 10 വർഷത്തിനുള്ളിൽ എൻ്റെ വാർഡിൽ തന്നെ ജനങ്ങളില്ലാത്തൊരവസ്ഥയാവും. ആ സ്ഥലം മൊത്തം ഫോറസ്റ്റിൻ്റെ കയ്യിലാകണ ആവുന്ന ഒരു അവസ്ഥയാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത്. അത് തന്നെയല്ല, ആനശല്യം മാത്രമല്ല, കുടിവെള്ള പ്രശ്നം, വഴി, ഫോറസ്റ്റിൻ്റെ അതിരുകളിലുള്ള ഭാഗങ്ങളിൽ വീടുകളൊന്നും വഴിയില്ല, കുടിവെള്ളം എത്തിക്കാൻ പറ്റാത്ത സാഹചര്യം, അതേപോലെ ഒരു ആശുപത്രി കേസ് വന്ന ആളുകൾ ചുമന്ന് കൊണ്ടുവരുന്ന അവസ്ഥകളൊക്കെയാണ് ഇപ്പം നിലവിൽ എൻ്റെ വാർഡിൻ്റെ അവസ്ഥ. ഇതിനൊക്കെ ഒരു ശാശ്വതമായിട്ട് പറയാം, ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് കുറച്ചെങ്കിലും ആളുകൾ ഈ ഫോറസ്റ്റിൻ്റെ അതിലുണ്ടാവുള്ളൂ. വഴി പഞ്ചായത്തിന് കൊടുത്തത് കോൺക്രീറ്റ് ചെയ്യാനുള്ള സാഹചര്യം, അതേപോലെ കുടിവെള്ളം ആളുകൾക്ക് എത്തിക്കണമെങ്കിലും ഈ വഴി തന്നെ നമുക്ക് വേണം. അപ്പം അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ ഉള്ളൊരു മേഖലയാണ് ഈ കോട്ടപ്പടി പഞ്ചായത്തിലെ ഈ മുട്ടത്തുപാറ വടക്കും ഭാഗം ഭാവിയിലെ പ്രദേശങ്ങളിൽ. അതിന് എത്രയും വേഗം നമ്മുടെ അധികാരികളുടെ ഭാഗത്തു നിന്ന് നല്ലൊരു സമീപനം ഉണ്ടാകണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. ഒരു 15 വർഷമായി ഞങ്ങൾക്ക് ആനശല്യം അത്ര രൂക്ഷമായിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ഇടമലയാറ് ഒരു കനാല് പോണ്ട്, ആ കനാലിൻ്റെ കുറുകെ അവർ ഒന്ന് രണ്ട് പാലം നിർമ്മിച്ചിട്ടുണ്ട്. അതിലാണ് ആന ഈ ഞങ്ങളുടെ പ്രദേശത്തേക്ക് കടന്നു തുടങ്ങിയിട്ടുള്ളത്. കോതമംഗലത്ത് നിന്നും പ്രകാശ് ചന്ദ്രശേഖരൻ.